Welcome to Simmer's channel. Pinna namala vandirikkunnu oru adipoli mezhukku varatti aayittanu. Adayithu nammude vaithanangya mezhukku varatti. Valare tasty aayittulla oru mezhukku varatti aanu. Vegam thanne undakkan pattunna onnu. Appo namukku ee vaithanangya mezhukku varatti enganeyanu undakkunnathu ennu nokkam. Namukku idinu venda ingredients endakkeyanu ennu nokkam. Oru medium size ulli erinjathu savala. Pinna oru teaspoon uppu. ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായി കീറിയത് പിന്നെ ഒരു നാല് വഴുതനങ്ങ അത് ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് രണ്ട് സ്മോൾ സൈസ് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിനെ ഇങ്ങനെ അരിയണം ശരി നമുക്ക് ഇങ്ങനെ അരിയാം നമുക്ക് ഈ സൈസിൽ എല്ലാ വഴുതനങ്ങയും ഇതുപോലെ അരിഞ്ഞു നടക്കാം ഈ അരിഞ്ഞെടുത്ത വഴുതനങ്ങയെ നമ്മളിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ ആ വഴുതനങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ എന്നിട്ട് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് വെള്ളത്തിലിട്ട് വെക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അതിലുള്ള ഒരു ചെറിയ കറയുണ്ട് അതുകൊണ്ട് ഇത് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പം നമുക്ക് ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരല്പം എണ്ണ വെച്ച് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറുതായിരുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ എച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴച്ച് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ഈ കറിവേപ്പ് ഇട്ട് കൊടുക്കാം
ഉള്ളിയൊക്കെ ചെറുതായി വഴന്നു തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക്. നമ്മൾ പച്ചമുളകും കൂടി ഉള്ളിയിലേക്ക് ഇട്ടും. അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മറന്നാൽ ഇനി ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങൾ ഇട്ട് നോക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് മൂടി സിമ്മിലിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് പാത്രം തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പം പിന്നെ ചെറുതായ ഇതൊക്കെ വാടി ഒന്നും കൂടെ പാത്രം അടച്ച് വെക്കും. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല തിളങ്ങി തിളങ്ങി നിൽപ്പുണ്ട്. ഇതിപ്പോൾ ആയി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വഴുതനങ്ങ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്കുപുരട്ടിയാണ്. വേഗം ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഒന്നും ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നവരേക്കും ബൈ ബൈ.